2023 എന്ന ഈ വർഷത്തിലെ മമ്മൂക്കിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും തിയേറ്റർ റിലീസായിട്ട് എത്തിയ സിനിമയാണല്ലോ കാതൽ ദി കോർ. ഇക്കഴിഞ്ഞ നവംബർ 23 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ചിത്രത്തിന്റെ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കാതൽ എന്ന സിനിമയുടെ 10th ദിവസം കൂടിയാണ്. 10th ദിവസത്തെ കേരള ട്രാക്കിംഗ്, ഇതുവരെയുള്ള കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ മികച്ചൊരു കളക്ഷനാണ് ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ നേരിടുത്തിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പ്രേക്ഷകർക്ക് അറിവുള്ളതാണല്ലോ. എന്തായാലും ചിത്രത്തിന്റെ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും മികച്ചൊരു ശനിയാഴ്ചയായിട്ട് സിനിമയ്ക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 13 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് അത് 25 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മികച്ചൊരു ട്രാക്കിംഗ് കളക്ഷൻ വർധനവാണ് സിനിമയുടെ കളക്ഷനിൽ ഇന്നത്തെ ശനിയാഴ്ച ദിവസം മാറിയിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ മികച്ചൊരു ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നാം കണ്ടതാണ്. എന്തായാലും ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 50 ലക്ഷം കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും സിനിമ 10 ദിവസങ്ങൾ കൊണ്ട് 8.25 കോടി മുകളിലെല്ലാം തന്നെ ഗ്രോസ് കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഞായറാഴ്ച കളക്ഷൻ കൂടി വരുന്നതോടെ അത് 9 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് ലോകമെമ്പാടും നിന്നും 11.20 കോടി മുകളിലെല്ലാം തന്നെ ഗ്രോസ് കളക്ഷൻ വരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് 10 ദിവസങ്ങൾ കൊണ്ട് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ വെർഡിക്റ്റ് എല്ലാം തന്നെ അറിയേണ്ട ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോ ബഡ്ജറ്റ് മമ്മൂക്ക സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ കാതൽ ദി കോർ എന്ന സിനിമയുടെ ഫൈനൽ വെർഡിക്റ്റ് എല്ലാം തന്നെ അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.